നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മാലിന്യ പ്ലാന്റ് തീപിടുത്തം. നഗരസഭ പോലീസിൽ പരാതി നൽകി. പോലീസും നഗരസഭ അധികൃതരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. IELTS OET പരിശീലനത്തിന് ഉന്നത ഗുണനിലവാരത്തിലുള്ള അന്തർദേശീയ അംഗീകാരമായ ISO 9001:2015 സർട്ടിഫിക്കേഷൻ നേടിയ റൂട്ട്സ് ഓഫ് ഇംഗ്ലീഷ് അക്കാദമിയിൽ പഠിക്കൂ. ഉന്നത വിജയം കരസ്ഥമാക്കൂ. IDP ഓസ്ട്രേലിയ, ബ്രിട്ടീഷ് കൗൺസിൽ, കേംബ്രിഡ്ജ് പ്രസ് എന്നിവയുടെ ഓതറൈസേഷൻ കൂടാതെ ISO സർട്ടിഫിക്കേഷൻ നേടുന്ന കോതമംഗലത്തെ ഏക സ്ഥാപനം. ഉന്നത സ്കോറോടുകൂടി IELTS OET പഠിക്കുന്നതിന് റൂട്ട്സ് ഓഫ് ഇംഗ്ലീഷ് അക്കാദമി, ഓപ്പോസിറ്റ് ആൻഡ് തിയേറ്റർ, കോതമംഗലം. കോതമംഗലം നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തം അട്ടിമറിയെന്ന് സംശയിക്കുന്നു. നഗരസഭ പോലീസിൽ പരാതി നൽകി. കോതമംഗലം നഗരസഭയുടെ കുമ്പളത്ത് മുറിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീപിടിച്ച് 60 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിച്ച് പൊടിക്കുന്ന ഷെഡിലാണ് തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ മെഷീനറികളും തരംതിരിച്ചു വച്ചിരുന്ന പ്ലാസ്റ്റിക് ശേഖരവും ഷെഡും കത്തിനശിക്കുകയായിരുന്നു. കോതമംഗലം പോലീസും നഗരസഭാ അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്ലാന്റ് കത്തിനശിച്ച പശ്ചാത്തലത്തിൽ കോതമംഗലം നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തുവെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഏകദേശം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ അടിയന്തരമായിട്ട് ചർച്ച ചെയ്യുന്നതിനും തീരുമാനം എടുക്കുന്നതിനും വേണ്ടിയിട്ട് അടിയന്തര കൌൺസിലും ഇന്ന് വിളിച്ചു ചേർത്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തം അട്ടിമറിയാണോ എന്ന സംശയം ബലപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എൻ ഔഷാദ് പറഞ്ഞു. അപ്പോൾ കോതമംഗലം നഗരസഭ ഈ കാര്യത്തിനകത്ത് പോലീസിന് പരാതി കൊടുത്തിട്ടുള്ളത് വളരെ കൃത്യമായി എന്ത് കാരണം കൊണ്ടാണ് ഇത് കത്തുപിടിച്ചത് എന്ന് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നത് ഇത് അട്ടിമറി ശ്രമമാണോ എന്ന്, അല്ലെങ്കിൽ ഇത് കോതമംഗലം നഗരസഭയ്ക്കകത്ത് ഉള്ള ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം ആരെങ്കിലും നടത്തിയതാണോ എന്ന സംശയം ഞങ്ങൾക്ക് ബലമായിട്ടുണ്ട്. നഗരസഭ പ്രതിപക്ഷ നേതാവ് എ.ജി. ജോർജ്, കെ.വി. തോമസ്, സിജോ വർഗീസ്, രമ്യ വിനോദ്, ബിൻസി തങ്കച്ചൻ, എൽദോസ്, നഗരസഭയിലെ മറ്റ് കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. മീഡിയ 60, കോതമംഗലം.